അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്ന് നമ്മോടൊപ്പം സലാം ഷോയിൽ പങ്കെടുക്കുന്നത് പ്രശസ്തനായ പ്രബോധകനും ഇസ്ലാമിക ദാവാ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് മായൻകുട്ടി മേത്തറാണ്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നിരീശ്വര പ്രസ്ഥാനങ്ങളിലൂടെയും യുക്തിചിന്തയിലൂടെയും ഇസ്ലാമിനെ കണ്ടെത്തിയ വ്യക്തിയാണ്. അദ്ദേഹവുമായി നമുക്ക് അല്പനേരം സംസാരിക്കാം. താങ്കൾ യുക്തിവാദ മാർഗത്തിലൂടെ ഒരുപാട് സഞ്ചരിച്ച ഒരു ആളാണല്ലോ, ഇസ്ലാമിലോട്ട് ആകർഷണമാവാനുള്ള കാരണങ്ങളൊന്ന് വിശദീകരിക്കാമോ? എന്റെ ചെറുപ്പത്തില് എന്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹം ആ കാലഘട്ടത്തില് യൂസുഫ് അലിയുടെ ഇംഗ്ലീഷ് തർജ്ജമ വായിച്ച് അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ശിർക്കുണ്ടായിട്ടില്ല. ചെറുപ്പത്തിൽ തന്നെ അദൃശ്യ ഒരു ശക്തിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞൊരു വിശ്വാസം, ഒരു യുക്തിഭദ്രമായിട്ട് അന്ന് എനിക്ക് തോന്നി. കാരണം അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് നമുക്ക് ഇങ്ങനെ ഒരു വിശ്വാസം കിട്ടിയത്. പക്ഷെ ആ കാലഘട്ടത്തിൽ പോലും ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസം നമുക്ക് പകർന്നു നൽകാൻ അന്നത്തെ ഒരു അറിവ് അന്നത്തെ ആളുകൾക്കില്ല, തലമുറക്കില്ല, വളരെ കുറച്ച് പണ്ഡിതര് ആ കാലഘട്ടത്തിൽ ഉള്ളൂ. പിന്നെ CDകളില്ല, DVDകളില്ല, അങ്ങനെ ഒരു ദൈവവിശ്വാസം ശരിയാണെന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിലും അതെൻ്റെ ഒരു യുക്തിയുടെ അടിസ്ഥാനമൊന്നും നമുക്ക് പകർന്നു കിട്ടിയിട്ടില്ല. പിന്നെ ആ കാലഘട്ടത്തിൽ കേൾക്കുന്ന ബൗദ്ധുകൾ, ഇവരുടെ ഈ മുല്ലാക്കന്മാരുടെ വിഡ്ഢിത്തരങ്ങൾ, അതൊന്നും നമുക്കൊരു ആകർഷകമായിട്ട് നമുക്ക് തോന്നില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് SFI ഞാൻ മെമ്പറായി. അപ്പം അന്ന് ഇന്നത്തെ പ്രസ്ഥാനം പോലെയല്ല, നല്ല ത്യാഗം അനുഭവിച്ച ആളുകൾ, ഉന്നതമായ ചിന്തകളുള്ള ആളുകൾ, യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകൾ. ഇന്നത്തെ പോലത്തെ ഗ്രൂപ്പിസൊന്നും അന്നില്ല കേട്ടോ. അങ്ങനെ അന്ന് മാർക്സിസ്റ്റുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ പ്രത്യേകത നിരീശ്വരവാദം അവരുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഇന്ന് നമുക്ക് അറിയാം ഈ പള്ളി കമ്മിറ്റിയിൽ, അമ്പല കമ്മിറ്റിയിലൊക്കെ മാർക്സിസ്റ്റ് മെമ്പർമാരുണ്ട്. അന്ന് അങ്ങനെ ഇല്ല. കാരണം പള്ളിയിൽ പോകുക, അമ്പലത്തിൽ പോകുക, അതെല്ലാം വളരെ കുറച്ചിലായിട്ട് കാണുന്ന ഒരു കാലഘട്ടം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്കൊരു ഇതിൻ്റെ അകത്തൊരു അമ്പലമോ പള്ളിയോ അതൊന്നും നമ്മുടെ ചിന്തയിലോട്ട് വന്നിട്ടില്ല. ചാൾസ് ഡാർവിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, ആ ഒരു ദൈവനിഷേധം അങ്ങോട്ട് തുടങ്ങി. തിരിച്ച് ഇപ്പുറത്ത് ചെന്നാലോ, വീട്ടിൽ ചെന്നിട്ട് ദൈവമില്ല, ദൈവം ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? പരിണാമവാദം ശരിയാണോ തെറ്റാണോ, ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന്, എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്, അള്ളാഹു എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞുതരാൻ നമ്മുടെ മാതാപിതാക്കൾക്ക് പറ്റില്ല, ബന്ധുക്കൾക്ക് പറ്റില്ല, പള്ളിയിലത്തെ മുല്ലാക്കവർക്കും പറ്റില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഒരു വശത്ത് യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം, അതിനൊരു മറുഭാഗത്ത് യുക്തിഭദ്രമായിട്ട് അതിനെ തെറ്റാണെന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു അറിവുള്ളവർ ഇപ്പുറത്തില്ല. സ്വാഭാവികമായിട്ടും നിരീശ്വരവാദമായി മനസ്സിലേക്ക്. അങ്ങനെ നിരീശ്വരവാദമായിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. ദൈവമില്ല, പള്ളി പോക്ക് നിർത്തി. അതിനുമുമ്പ് പള്ളിയിൽ പോകും, നമസ്കരിക്കലൊക്കെ ഉണ്ടായിരുന്നു, ഇത് കംപ്ലീറ്റ് നിർത്തി. അതൊരു 75 കാലഘട്ടം മുതൽ അങ്ങനെ നിർത്തി. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ എത്തുന്ന സമയത്ത് ഇന്നത്തെ സഖാക്കളല്ല കൂട്ടം, എറണാകുളത്ത് വെച്ച് എല്ലാം സഖാക്കളാണ് നമ്മുടെ സുഹൃത്തുക്കൾ. ബാംഗ്ലൂർ വെച്ച് നമ്മുടെ സുഹൃത്തുക്കൾ മുഴുവനും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ഊട്ടി എന്നുള്ള ബഡുക കമ്മ്യൂണിറ്റിയിലത്തെ കുറേ ആളുകളുണ്ടായിരുന്നു. അവരെല്ലാം സത്യസായിബാബേന ഭഗവാനായിട്ടും ദൈവമായിട്ടും അംഗീകരിക്കുന്ന ആളുകളാണ് അവർ. അങ്ങനെ ഇരിക്കുമ്പോഴേ അവരുടെ ചിന്മയ മിഷന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകാറുണ്ട്. അപ്പോൾ ചിന്മയ സ്വാമിജി എല്ലാ വർഷവും ബാംഗ്ലൂർ, എനിക്കൊന്ന് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും അങ്ങനെ വരാറുണ്ടെന്ന് തോന്നുന്നു, ബാംഗ്ലൂർ ഭഗവത്ഗീതനെ പറ്റിയൊരു ക്ലാസ്, ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടാവും, അതിനൊക്കെ പോകും. വെറുതെ ഞാൻ പോകുന്നതാണ്, എനിക്ക് അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നതല്ല. പിന്നെ വീക്ക്ലി ക്ലാസ് ഉണ്ട്, ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഞാൻ പങ്കെടുക്കും. അപ്പോൾ അവരോട് ഞാൻ പറയും, കണ്ട് ഇസ്ലാമും ക്രിസ്ത്യാനി ക്രിസ്തുമതം എല്ലാം പറയുന്നത് ഇന്നത് വിശ്വസിച്ചാലേ ശരിയാവുകയുള്ളൂ,
മറിച്ച് ഹിന്ദുക്കൾ പറയുന്നു, അല്ലെ ഹൈന്ദവ വിശ്വാസ പ്രകാരം എന്തും ആകാം, എന്തും വിശ്വസിക്കാം, അത് നല്ല കാര്യമാണ്. ദൈവവിശ്വാസമൊന്നും എൻ്റെ മനസ്സിലോട്ടില്ലെങ്കിലും കൊള്ളാം. അങ്ങനെ ആന്ധ്രാപ്രദേശിലെ ശൃംഗേരി മഠത്തിലൊക്കെ പോയിട്ട് ഞാൻ താമസിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊരു കാലഘട്ടം, അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ല, എന്നാലൊരു ഒരു ഒരു അട്രാക്ഷൻ തോന്നിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 1984 ഡിസംബർ 24 തീയതി എൻ്റെ സുഹൃത്തുക്കളായിട്ട് പുട്ടപരതി പോയി സായിബാബയുടെ. അവിടെ പോയി ഒരാഴ്ച ഞാൻ താമസിച്ചിട്ടുണ്ട്. അതിൽ 24 12 രാത്രി അന്ന് അവിടുത്തെ കുറെ ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്. അവരെല്ലാം മെഴുകുതിരി കത്തിച്ചിട്ട് സായിബാബയുടെ പ്രശാന്തി നിലയുണ്ട്, അതിൻ്റെ മുമ്പിൽ മെഴുകുതിരി ആയിട്ട് വരും. അദ്ദേഹം ഒന്നാം നിലയുടെ മുകളിൽ നിന്ന് വന്നിട്ട് ഇവരെല്ലാം അനുഗ്രഹിക്കും. അപ്പോൾ ഈ ഫോറിനേഴ്സും അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളും ഞാൻ ഒഴിച്ച് കൈ ഉയർത്തിയിട്ട് ഓ മൈ ലോർഡ് എന്നാണ് വിളിക്കുന്നത്, ദൈവമേ എന്നാണ് വിളിക്കുന്നത്. എനിക്കെന്തോ ഒരു മനുഷ്യനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ സാധിക്കില്ല, ഒരിക്കലും പറ്റിയിട്ടില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് ദൈവവിശ്വാസമില്ല. അന്ന് എൻ്റെ മനസ്സിൽ പറഞ്ഞ് മുഹമ്മദ്, അന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊന്നും വായിൽ വരില്ല, മുഹമ്മദ് ഈ അത്ഭുതമൊന്നും കാണിച്ച ആളുകളിൽ ഇങ്ങനെ ഒരു ദൈവമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു ബഹുമാനം ഉള്ളിലോട്ട് കടന്നു വന്ന്. പിറ്റേ ദിവസം ഈ 5 നിന്നുള്ള ആളുകൾ പങ്കെടുത്ത ഒരു ബൈബിളിൽ നിന്നുള്ള ഒരു എപ്പിസോഡിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡ്രാമ ഉണ്ടായിരുന്നു. അതിലൊരു കാലിന് സുഖമില്ലാത്ത ഒരു കുട്ടി ഇങ്ങനെ വരുന്നു. ആ കുട്ടിയെ യേശുവയുടെ വേഷം ധരിച്ച നടൻ കാലിൽ തൊടുമ്പത് കാല് ശരിയാവേണം. അപ്പം ആ കുട്ടി പറയും, താങ്ക് യു ജീസസ് എന്ന് പറയും, ജീസസെ നന്ദി. അപ്പം ജീസസായിട്ട് അഭിനയിക്കുന്ന ആള് പറയും, ഡു നോട്ട് താങ്ക് മീ, താങ്ക് ദൈ ഫാദർ എന്ന് പറഞ്ഞിട്ട്, ഫാദർ എന്ന് പറഞ്ഞിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സദസ്സിലിരിക്കുന്ന സായിബാബയുടെ നേർക്ക. അപ്പം സായിബാബ യേശുവിനെക്കാട്ടിയും വലിയൊരു ദൈവമായിട്ടാണ് ആ നാടകത്തിൽ അഭിനയിച്ച അഭിനേതാവ് കാണിച്ചു കൊടുക്കുന്നത്. എനിക്കതിലോട്ട് ഒരു അട്രാക്ഷനൊന്നും തോന്നിയില്ല. സുഹൃത്തുക്കളോട് ഞാനത് പറയുകയും ചെയ്ത്. എന്നിട്ട് തിരിച്ചു പിന്നെ നാട്ടിൽ വന്ന് വിവാഹം കഴിച്ച് എൻ്റെ വൈഫ് ഹൗസ് കിളിമാനൂര. വെള്ളിയാഴ്ച ഞാൻ പോകില്ല, കാരണം വെള്ളിയാഴ്ച പോയി പള്ളിയിൽ പോകണം, അതുകൊണ്ട് പോകില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 1994 ആണ് ഒരു ഫോറം ഫോർ ഫെയ്ത്ത് ആൻഡ് ഫ്രറ്റേണിറ്റി എന്ന് പറഞ്ഞ ആളുകൾ, ഒരു കൂട്ടായ്മയാണ് മുസ്ലിങ്ങളുടെ, ആലുവ YMCAയിലൊരു ക്യാമ്പ് സംഘടിപ്പിച്ച്. അന്ന് എൻ്റെ ഒരു കസിൻ വിളിച്ചുകൊണ്ട് ഞാൻ പോയതാണ്, അല്ലേ ഞാൻ പോവില്ല. അങ്ങനെ അവർ പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ സ്റ്റേജിൽ കയറിയിട്ട് ഇസ്ലാമിനെ വിമർശിച്ച് സംസാരിച്ചു. പക്ഷെ ഞാൻ ഈ സായിബാബയുടെ അടുത്ത് നടന്ന കാര്യം പറഞ്ഞിട്ട് പറഞ്ഞ് ഒരു സ്വയം ദൈവമായിട്ടൊന്നും പ്രഖ്യാപിക്കാത്തതുകൊണ്ട് മോഹമ്മനോട് എനിക്കൊരു ബഹുമാനമുണ്ട് കിട്ടാന്ന് പറഞ്ഞു. അന്ന് രാത്രി ഞാൻ വരുമ്പോൾ ഖത്തറിൽ ജോലിയുള്ള ഒരാളാണ് ഇസ്മായിൽ എന്ന് പറഞ്ഞൊരാൾ എന്നോട് പറഞ്ഞിങ്ങനെ, പഠിച്ചിട്ടാണോ വിമർശിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തിനാണ് പഠിക്കണത്, ഈ തലയക്കെട്ടുള്ള മുല്ലാക്കന്മാർ കാണിക്കുന്ന കാട്ടായങ്ങൾ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചു. പിന്നെ പഠിച്ചിട്ട് വിമർശിക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അഹമ്മദ് ദീദാദിൻ്റെ കുറച്ച് പുസ്തകം തന്നു. അപ്പം അഹമ്മദ് ദീദാദിൻ്റെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നി, കാരണം ഒരു ഡിബേറ്റ് സ്റ്റൈലാണ്, ഒരു അഡ്വക്കേറ്റ് എന്നുള്ളതിലൊക്കെ ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിൽ പോലും ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫൗണ്ടേഷനിൽ നിന്ന് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൗണ്ടേഷൻ എന്താണ്, അടിത്തറ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, അല്ല അന്വേഷിച്ചത് എന്താണെന്ന് വെച്ചാൽ, ദൈവമുണ്ടോ ഇല്ലേ, ഒന്നില്ലെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉള്ളു നമുക്ക്, ഒന്നിൽ ദൈവമുണ്ട് അല്ലെ ദൈവമില്ല. കാരണം നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു മതില് കണ്ടാൽ രണ്ട് കാഴ്ചപ്പാട് വരാം, ഒന്ന് ഇഷ്ടിക, ഒരു ഇഷ്ടികയുടെ പുറത്ത് കയറിയിട്ട് ഒരു മതിലായി, അല്ലെങ്കിൽ ഒരു മെയ്സനം ഉണ്ടാക്കി അല്ലേ, ആ രണ്ട് കാഴ്ചപ്പാട് ഉള്ളൂ. അപ്പൊ ശാസ്ത്രത്തിൽ പറയും ഇത് ഒരു പ്രോബബിലിറ്റി തിയറി എന്ന് പറയും. ആ ഒരു പ്രോബബിലിറ്റി തിയറി വെച്ചിട്ട് ഈ രണ്ട് ഓപ്ഷനിൽ ഏതാണ് യുക്തിഭദ്രം, ആ യുക്തിഭദ്രമായത് സ്വീകരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഖുർആനിൽ പറയും 7 179 വചനത്തിലില്ലേ, മലക്കുകളിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരുപാട് ആളുകളെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു. എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? കാരണം അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്, ചിന്തിക്കുന്നില്ല, കണ്ണുണ്ട് കാണുന്നില്ല, കാതുണ്ട് കേൾക്കുന്നില്ല. അപ്പൊ ആ ഒരു രീതിയിലാണ് അവർ അതുകൊണ്ടാണ് നരകത്തിലാക്കിയത്, ഈ കഴിവ് ഉപയോഗിക്കണം. അപ്പൊ ഇസ്ലാമിൽ ആ യുക്തിഭദ്രമായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഏത് യുക്തി കൊണ്ട് ഈ കഴിവുകൾ സ്രഷ്ടാവ് നൽകി, ഈ കഴിവുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് ദൈവത്തെ മനസ്സിലാക്കുക എന്നുള്ള കണക്കാണ്. ആ ഒരു യുക്തിഭദ്രമായ ഒരു കാഴ്ചപ്പാട് മനസ്സിലോട്ട് കടന്നു വന്ന ഒരു സ്രഷ്ടാവ് ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു.
അങ്ങനെ സ്രഷ്ടാവുണ്ടെന്ന് ആദ്യം എനിക്ക് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഒരു താരതമ്യ പഠനം നടത്തി, ഏതാണ് വ്യത്യസ്തമായ വിശ്വാസങ്ങൾ ഏതാണെന്ന് പഠനം നടത്തിയിട്ട് ഇസ്ലാമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്. നിരീശ്വരവാദം യുക്തിചിന്തയോട് എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട്? ഇവിടെ മനുഷ്യർക്ക് മറ്റു ജീവജാലങ്ങളിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. കാരണം എട്ടുകാലി ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ വല നെയ്തത്, ഇപ്പോഴും അതുപോലെ വല നെയ്യും. കടന്നൽ എങ്ങനെ കൂടുണ്ടാക്കി, അതുപോലെ കൂടുണ്ടാക്കും. ഒരു പട്ടിയും മനുഷ്യനും കൂടി നടന്നു പോവുകയാണ്. മനുഷ്യർ ചെയ്യണ പല കാര്യങ്ങളും പട്ടിയും ചെയ്യും. ശ്വസിക്കും, ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ മനുഷ്യനെ പോലെ ഒരു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഭൂമിക്കടിയിൽ നിന്നും കണ്ടെത്തി പിന്നെ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ പറ്റുമോ? പട്ടിക്ക് പറ്റില്ല, ഒരു ജീവജാലങ്ങൾക്കും അത് പറ്റില്ല, മനുഷ്യന് മാത്രം പറ്റും. കാരണം മനുഷ്യനൊരു പ്രത്യേകതയുണ്ട്, അവന് ബുദ്ധിയുണ്ട്. ബുദ്ധി വെച്ചിട്ട് അവന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മനുഷ്യനെ മറ്റുള്ളവരിൽ നിന്നും ഭിന്നനാക്കുന്നു. ആ സ്വാതന്ത്ര്യം കൊണ്ട് ദൈവം ഉണ്ടെന്ന് പറയാം, ഇല്ല എന്ന് പറയാം, പക്ഷേ എന്ത് നമ്മൾ പറഞ്ഞാലും അതിനൊരു യുക്തിഭദ്രമായ ഒരു അടിത്തറ ഉണ്ടാകും. ആ യുക്തിഭദ്രമായ അടിത്തറ മനുഷ്യനത് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. യുക്തിചിന്തയുടെ ഇസ്ലാമിക പ്രസക്തി, ഇസ്ലാമിലുള്ള അതിനുള്ള ഇസ്ലാമിക അധ്യാപനത്തിൽ അതിനുള്ള പ്രസക്തി എത്രത്തോളമുണ്ട്? ഒരു ഉദാഹരണം, ഇപ്പൊ നിരീശ്വരവാദികൾ, ഇപ്പൊ നിരീശ്വരവാദികൾ പറയും അവർ യുക്തിവാദികളാണെന്ന് പറയും. ഞാൻ പറയും നിരീശ്വരവാദികൾ യുക്തിവാദികളല്ല എന്ന് പറയും. കാരണം ഇത് ഉദാഹരണത്തിന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇപ്പൊ ദൈവമുണ്ടോ ദൈവമില്ലേ? ഇപ്പൊ നമ്മുടെ സങ്കീർണമായ കണ്ണ്, നമ്മുടെ കൈകാലുകൾ, നമ്മുടെ അവയവങ്ങൾ, ഇത് എങ്ങനെ ഉണ്ടായത്? നമ്മൾ യുക്തി കൊണ്ട് വേണം ചിന്തിക്കാൻ. ഒരു യുക്തിവാദിനോട് നമുക്ക് ചോദിക്കാം എങ്ങനെ ഇതുണ്ടായി, അവർ പറയും യാദൃച്ഛികമായിട്ടുണ്ടായി അല്ലേ. അവർ പറഞ്ഞാൽ യാദൃശ്ചികമായിട്ട് ഉണ്ടായി എന്ന യുക്തിയുടെ അടിസ്ഥാനത്തിലൊന്ന് അത് ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പം അവർ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഫോടനം ഉണ്ടായി, സ്ഫോടനത്തിലൂടെ ഒരു അമിനോ ആസിഡ് ഉണ്ടായി, അമിനോ ആസിഡ് നശിക്കാതെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കിടന്നപ്പോൾ ഒരു പ്രോട്ടീൻ മോളിക്യൂൾ ഉണ്ടായി, പിന്നെ അത് നശിക്കാതെ കിടന്നിട്ട് പിന്നെ ഒരുപാട് പ്രോട്ടീൻ മോളിക്യൂളുകൾ ഉണ്ടായി, അവ കൂടി ചേർന്ന് സെല്ലുണ്ടായി, ഈ സെല്ല് നശിക്കാതെ കിടന്നിട്ട് പിന്നീട് അത് ബഹുകോശ ജീവികളായി അവസാനം മനുഷ്യരിലെത്തി. അവിടെ യുക്തി എന്ന് വെച്ചാൽ യുക്തി കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. ഒരു സ്ഫോടനം നടന്നെന്ന് വെച്ചാൽ, ഒരു ഗ്രന്ഥശാലയിൽ ഒരു സ്ഫോടനം നടന്നാൽ ഒരു മൂന്നാം കിട നോവൽ ഉണ്ടാകുമോ, കവിത ഉണ്ടാകുമോ? ഇല്ലല്ല. അല്ലെങ്കിൽ ഇരുമ്പും തുരുമ്പും കിടക്കുന്ന സ്ഥലത്ത് കൂടി ഒരു ഇടിമിന്നൽ കടന്നു പോയാൽ ഒരു പ്ലെയിൻ ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകില്ല. ഇപ്പൊ യുക്തി എന്ന് വെച്ചാൽ യുക്തി കൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവര് യുക്തിഭദ്രമാണെന്ന് പറയുന്നു എന്നുള്ളൂ, അവർക്ക് യുക്തിയില്ല. മറിച്ച് ഖുർആന്റെ പ്രത്യേകത ഉണ്ട്, ഒരുപാട് പ്രത്യേകത ഉണ്ട് ഖുർആന്റെ. ഖുർആൻ ഒരിക്കലും നമ്മളവിടെ അന്ധമായിട്ട് വിശ്വസിക്കാൻ പറയുന്നില്ല. ഉദാഹരണത്തിന് 30-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, എന്ത് ഭംഗിയാണെന്നറിയോ? ആദ്യമായിട്ട് അള്ളാഹു പറയുന്നത് ആദ്യമായിട്ട് നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചെങ്കിൽ വീണ്ടും സൃഷ്ടിക്കാം. കാരണം ആദ്യമായിട്ട് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ് അല്ലേ. കമ്പ്യൂട്ടർ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ട് കഴിഞ്ഞ് കാറ് നിർമ്മിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. കാറ് നിർമ്മിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും, പറ്റില്ലേ? അവർ അല്ല പറയണത് നിങ്ങളെ ഞാനാണ് സൃഷ്ടിച്ചതെങ്കിൽ വീണ്ടും സൃഷ്ടിക്കലേ എളുപ്പമാണ്. അവിടെ അതാണ് യുക്തി എന്ന് പറയണത്. ഖുർആനിൽ നമ്മളെ മുഴുവൻ നോക്കിയാൽ യുക്തിയാണ്. ഉദാഹരണത്തിന് 80-ാം അധ്യായത്തിലെ 19-ാം വചനത്തിലാണെന്ന് തോന്നുന്നു, മിൻ ഉത്തുഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, നിങ്ങളൊരു കണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ വ്യവസ്ഥപ്പെടുത്തി. ഇത്രയല്ലേ പറയുന്നുള്ളൂ? എന്ത് ചെറിയ കുറച്ച് വാക്കുകൾ, നിങ്ങളെ കണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും അതിൽ നിങ്ങളെ വ്യവസ്ഥപ്പെടുത്തി. ഇന്നത്തെ ജീനം DNA പറ്റി അറിഞ്ഞാൽ എങ്ങനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആനിൽ ഇത് പറഞ്ഞെന്ന് തോന്നും? അത്ഭുതം തോന്നും നമുക്ക്. കാരണം പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി കൂടിച്ചേരാ, എന്നിട്ട് സിക്താണ്ഡം ഉണ്ടാകുക. ഈ സിക്താണ്ഡം വിഭജിച്ചാണ് എല്ലാ അടിസ്ഥാന കോശങ്ങളും ഉണ്ടാകുന്നത്. നമ്മുടെ വ്യത്യസ്തമായ അവയവങ്ങൾ ഉണ്ടാകുന്നത് ഈ അടിസ്ഥാന കോശത്തിൽ നിന്നാണ്, ഈ ബേസിക് സെല്ലിൽ നിന്നാണ് എല്ലാ ഓർഗൻസും ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് ഹൃദയം ഉണ്ടാകാൻ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന സെല്ല്, അതിൽ ഈ DNA, എല്ലാത്തിനും DNA ഉണ്ട്. DNA ജീനിന്റെ രൂപത്തിലുള്ള കമാൻഡ്സും ഡയറക്ഷൻസും ഉണ്ട്, മനസ്സിലായ?
ഈ ഹൃദയം ഉണ്ടാകാനോ ഉദ്ദേശിച്ചിട്ടുള്ള അടിസ്ഥാന കോശത്തിൽ കരൾ ഉണ്ടാകാനും കിഡ്നി ഉണ്ടാകാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉണ്ട്. പക്ഷെ ഹൃദയം ഉണ്ടാകാനുള്ള ആ ഡയറക്ഷൻ, ആ കമാൻഡ് അത് ആക്റ്റീവായിരിക്കും. അപ്പം അത് ഹൃദയമാകും, മറ്റതൊക്കെ ഉറങ്ങിക്കിടക്കും, ഇന്നാക്റ്റീവായിരിക്കും. കിഡ്നി ഉണ്ടാകാനുള്ളതാണെങ്കിൽ അത് മാത്രം ഉണർന്നിരിക്കും, അപ്പം കിഡ്നിയാണ്. ലിവറാണെങ്കിൽ അതിൻ്റെ മാത്രം ഉണർന്നിരിക്കും. ഈ ഈ ഡയറക്ഷൻസ് എങ്ങനെ ഉണ്ടായി? ഒരു നിരീശ്വരവാദി യുക്തിവാദത്തോടുകൂടി പറയും, ഞങ്ങൾ യുക്തി കൊണ്ട് വാദിക്കുന്നവരാണ്, ഇത് ബൈ ചാൻസ് യാദൃശ്ചികമായിട്ടുണ്ടായി. ഒരു കൊച്ചുകുട്ടി ഒരു പേന എടുത്തിട്ട് ഒരു കടലാസിൽ കുത്തി വരച്ചെന്ന് വെച്ചു. ഒരു പരിശീലനം ലഭിക്കുന്നില്ല, ഭാഷാപരമായിട്ടുള്ള ഒരു യാതൊരു പരിശീലനം ലഭിക്കാതെ ഈ കൊച്ചുകുട്ടി ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം കുത്തിക്കുറിച്ചാൽ യാദൃശ്ചികമായിട്ട് വാക്കുകളാകുമോ? വാക്കുകൾ കൂടിയ കവിതയാകുമോ? കഥയാകും, കവിത പ്രബന്ധം ഉണ്ടാകുമോ? ഒന്നും ഉണ്ടാകില്ല. ഒരു കവി കവിത എഴുതുന്നതിന് മുമ്പ് കവിയുടെ മനസ്സിൽ ഭാവന ഉണ്ടാകും. അത് കടലാസിൽ കുത്തിക്കുറിക്കുമ്പോഴാണ് കവിതയാകുന്നത്, ഇല്ലേ? ഒരു കഥാകൃത്തിൻ്റെ മനസ്സിൽ ഭാവനകൾ ഉണ്ടാകും കഥാപാത്രങ്ങളെ സംബന്ധിച്ച്, ഇല്ലേ? അപ്പോഴാണ് കഥയാകുന്നത്. അപ്പം ഈ യാദൃശ്ചികമായിട്ട് വാക്കുകൾ പോലും ഉണ്ടാകൂല എങ്കിൽ, മൂന്നാം കിട കവിത ഉണ്ടാകൂല എന്നുണ്ടെങ്കിൽ, യാദൃശ്ചികമായിട്ട് നിലവിൽ വരൂല എന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ് അതിസങ്കീർണമായ മാർഗനിർദ്ദേശങ്ങൾ, ഹൃദയം ഉണ്ടാകാനുള്ള, കരളുണ്ടാകാനുള്ള മാർഗനിർദ്ദേശങ്ങൾ യാദൃശ്ചികമായിട്ടുണ്ടാകണത്? അവിടെയാണ് ഖുർആൻ പറയുന്നത് യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുക. അങ്ങനെ യുക്തിഭദ്രമായിട്ട് നമ്മൾ ചിന്തിച്ചെന്ന് വെച്ചോ, ഇതൊരിക്കലും സാധ്യമല്ല. ഇത്ര സങ്കീർണമായ അവയവങ്ങൾ ബൈ ചാൻസ് യാദൃശ്ചികമായിട്ട് ഉണ്ടാകാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കില്ല എന്ന് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൈവമുണ്ടെന്ന് അംഗീകരിക്കണം. ദൈവമുണ്ടെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തിന് വീണ്ടും നമ്മെ സൃഷ്ടിക്കാൻ സാധിക്കണത് എളുപ്പമല്ലേ? അപ്പം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മുഴുവനും യുക്തിഭദ്രമാണ്. യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇസ്ലാമിനെ സ്നേഹിക്കാൻ തുടങ്ങിയതും ഈ ആ രീതിയിൽ തന്നെയാണ്. കാരണം ദൈവം ഉണ്ടോയെന്ന് പഠിക്കണം, പരലോകം ഉണ്ടോയെന്ന് പഠിക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ നമ്മളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. യുക്തിഭദ്രമായ വിശ്വാസമാണ് ഇസ്ലാമിൻ്റെത്, യുക്തിഭദ്രമായ സമീപനമാണ് ഖുർആൻ്റേത്. ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്ര പുരോഗതി മൂലം ഡാർവിൻ സിദ്ധാന്തങ്ങളെ തുറന്ന് കാണിച്ചതിന് ശേഷവും യുക്തി ചിന്തയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിരീശ്വരവാദങ്ങൾക്ക് ആധുനിക സമൂഹത്തിൽ പ്രസക്തി എത്രത്തോളമുണ്ട്? രണ്ട് കാര്യമുണ്ട്. ഈ ഡാർവിൻ്റെ സിദ്ധാന്തം, ഇപ്പം ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ തന്നെ ഡിഫിക്കൽട്ടീസ് ഓഫ് മൈ തിയറി, എൻ്റെ തിയറിയുടെ സിദ്ധാന്തത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി തന്നെ അദ്ദേഹം തന്നെ എഴുതുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം പറയുന്നത് ഫോസൽ റെക്കോർഡ്സ് അറിയാലോ, മറ്റേ അസ്ഥികളുടെയും മറ്റുള്ള അവശിഷ്ടങ്ങൾ, അത് അധികം കിട്ടിയിട്ടില്ല ഇരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. കാരണം ആ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ഫോസൽ റെക്കോർഡ്സ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ ഭാവിയിലുള്ള ഫോസൽ റെക്കോർഡ്സ് ഇതെല്ലാം തെളിയിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ മിസ്സിംഗ് ലിങ്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്റർമീഡിയറി ആയിട്ടുള്ള ജീവികളുടെ അവശിഷ്ടങ്ങൾ, പൂർണ്ണതയിലെത്തിയ ജീവികളെക്കാട്ടി ഒരുപാടുണ്ടാകണം. കാരണം ഒരു വെള്ളത്തിൽ ജീവിക്കുന്ന ജീവി, ഒരു മത്സ്യം, ഒരു ഉദാഹരണം എടുത്ത കരജീവിയാകണമെങ്കിൽ ഒരു അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അപ്പം അതിൻ്റെ എല്ലാ അവശിഷ്ടങ്ങൾ വേണ്ടേ, ഇല്ലേ? അപ്പം ഒരു ഇഴജന്തു ആകണമെങ്കിൽ ഒരു മീനിന്ന് ആ ഇഴജന്തുവിൻ്റെ ഇടയിൽ ഒരു 10,000,000 ലക്ഷക്കണക്കിന് വിഭാഗത്തിൽപ്പെട്ട ജീവികൾ ഉണ്ടാക്കണം. 90% ഫോസിൽസ് കിട്ടിയിട്ടും ഇപ്പോഴും ഒരു മിസ്സിംഗ് ലിങ്ക് തേടി നടക്കുകയാണ്. മനസ്സിലായ? ഇപ്പൊ ഡാർവിൻ തന്നെ പറയുന്നുണ്ട് കണ്ണിനെ സംബന്ധിച്ച് എനിക്ക് ആലോചിച്ചാൽ പേടിയാവുമെന്ന് പറയുന്നത്. കാരണം കണ്ണിന് ഒരുപാട് അവയവങ്ങളുണ്ട്. മനസ്സിലായ? ഈ കണ്ണൊന്നും ഇല്ലാത്തൊരു ജീവികൾക്ക് കണ്ണ് വേണമെന്ന് ആഗ്രഹിക്കുക, എന്നിട്ട് അങ്ങനെ പരിണമിച്ച് കണ്ണായിട്ട് വരാന്നൊക്കെ പറഞ്ഞാലേ യുക്തിഭദ്രമൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഡാർവിനിസം പണ്ടേ പോയി. പിന്നെ നിയോ ഡാർവിനിസം വന്നു, പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് വന്നിട്ട് ഒരു പ്രത്യേക ഘട്ടത്തിൽ എല്ലാം കൂടി പരിണമിച്ചുണ്ടായതാണെന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ വന്നു. പക്ഷേ താങ്കളുടെ ഒരു ചോദ്യം ഉണ്ടല്ലേ, ഇതിൻ്റെ യുക്തിഭദ്രത എല്ലാം നഷ്ടപ്പെട്ടിട്ടും എന്തേ ഇപ്പോഴും നിരീശ്വരവാദത്തിനുള്ള പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, അതുമായിട്ട് ബന്ധപ്പെട്ടൊന്ന് ഒരു കാര്യം നമ്മൾ പറയണം. എന്ത് ഇത്രമാത്രം മാധ്യമങ്ങൾ ഇസ്ലാമിനെ വെറുക്കുന്നത്, എതിർക്കുന്നത്? അവർക്ക് എല്ലാവർക്കും അറിയാം
അതായത് 130 കോടിയിൽ പരം വരുന്ന മുസ്ലിങ്ങൾ 1% പോലും ഭീകരപ്രവർത്തനങ്ങളിലില്ല. പിന്നെ എന്തേ അവരെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുണ്ട്. കാരണം അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടല്ല കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബന്ധുവായിട്ടുള്ള ഒരു ഫിലോസഫി പ്രൊഫസറുണ്ട്. അവരോട് സുഹൃത്തി ചോദിച്ചു, എന്തേ മുഹമ്മദ് നബീന ഇത്രയധികം ആളെ എതിർക്കണേന്ന് ചോദിച്ചു. മനസ്സിലായ ഈ ഫിലോസഫി പ്രൊഫസർ, മുസ്ലിം ആയിട്ടുള്ള ഫിലോസഫി പ്രൊഫസർ പറഞ്ഞ് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് പഠിപ്പിച്ച ഏക വ്യക്തിയാണ്, പ്രവാചകനാണ് വ്യക്തമായിട്ട് പഠിപ്പിച്ച ഏക വ്യക്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം അല്ലേ? കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്നത്തെ മീഡിയയൊക്കെ നിലനിൽക്കണമെങ്കിൽ നഗ്ന സ്ത്രീകളുടെ പരസ്യങ്ങൾ വേണം. പരസ്യമില്ലാതെ ഏതെങ്കിലും ഒരു മീഡിയയൊക്കെ നിലനിൽക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നഗ്നതേനെ എതിർക്കണ ഇസ്ലാമിനെ അവർ എതിർത്തേ മതിയാകൂ. അവരുടെ ഏത് നീ ഇസ്ലാം പലിശനെ എതിർക്കണം. അപ്പൊ ലോക പലിശ കുത്തക ബാങ്ക് കുത്തകകൾക്ക് ഇസ്ലാമിനെ എതിർത്തേ മതിയാകൂ. മദ്യ നിരോധനം നടപ്പാക്കണമെന്നാണ് ഇസ്ലാം പറയണത്. അപ്പൊ ലോകത്തിലെ ഈ ലിക്കർ മാഫിയ, അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ അവർക്ക് എതിർക്കേണ്ടത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചോ. മുതലാളിത്ത വർഗത്തിനെ എതിർക്കണം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് എതിർക്കണം, അതിൻ്റെ ഭാഗമായിട്ട് അവർ ദൈവവിശ്വാസത്തെ എതിർക്കണം. അതുകൊണ്ട് തന്നെ നിരീശ്വരവാദത്തിന് അവർക്ക് ഉയർത്തിപ്പിടിക്കേണ്ടതും അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യവും. ഈ ആധുനിക സമൂഹം എത്രമാത്രം യുക്തിചിന്തയോട് നീതി പുലർത്തുന്നുണ്ട്? ഒരു ചാൾസ് ഡാർവിൻ്റെ ഒക്കെ കാലഘട്ടത്തിൽ ഇപ്പോൾ DNA സംബന്ധിച്ച് വിവരമില്ല, ജീനെ സംബന്ധിച്ച് വലിയ വിവരമൊന്നുമില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഗഹനമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ സംബന്ധിച്ചെല്ലാം ഗഹനമായ പഠനങ്ങൾ നടത്തിയ സ്ഥിതിക്ക് അവർക്ക് വ്യക്തമായിട്ട് അറിയാം നിരീശ്വരവാദം തെറ്റാണ് എന്ന്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം ദൈവത്തെ ആര് സൃഷ്ടിച്ചു? ദൈവമാണെല്ലാം സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് ചോദിക്കുന്ന നിരീശ്വരവാദികൾ ഒരു ഉത്തരം പറയണ്ടേ? എല്ലാം യാദൃച്ഛികമായിട്ടാണ് ഉണ്ടായതെങ്കിൽ, സമയം, ടൈം, സ്പേസ്, മാറ്റർ ഇതെല്ലാം ബൈ ചാൻസ് യാദൃശ്ചികമായിട്ടാണ് ഉണ്ടായതെങ്കിൽ അതെങ്ങനെ ഉണ്ടായി? അതിനു മുമ്പ് എന്തുണ്ടായിന്ന് ഉള്ള ഉത്തരം അവർ പറയണ്ട? പറയണ്ടല്ലോ, അവർ പറയുന്നില്ല. വാസ്തവത്തിൽ ഖുർആന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോഴും ഞാൻ ആലോചിക്കണം, എന്നെ ഇസ്ലാമിലോട്ട് ആകർഷിച്ച ഏറ്റവും വലിയൊരു കാര്യം 112-ാം അധ്യായം. വാസ്തവത്തിൽ ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോഴ് നിരീശ്വരവാദമൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് എനിക്ക് ആകെ അറിയാവുന്ന ആയത്തിതാ, അർത്ഥമൊന്നും അറിയില്ല. അങ്ങനെ ലോ കോളേജിലെ അങ്ങനെ ഒരു കൾച്ചറൽ പ്രോഗ്രാം വന്നു. ആ പ്രോഗ്രാം വന്നപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറിയിട്ട് ഒരു പോപ്പ് സംഗീതത്തിൻ്റെ രൂപത്തിൽ ഇത് ഞാൻ പാടി കുറച്ച് 2 സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് പിള്ളേരുടെ കയ്യടി മേടിച്ച് സ്റ്റേജിൽ നിന്ന് തന്നെ ഇറങ്ങി വരുമ്പോൾ ഞങ്ങളെ ഇസ്ലാമിക് ലോ പഠിപ്പിച്ചിരുന്നുണ്ട് വെങ്കടസുബയ്യ, ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹം ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞ്, മൈ യു ഡിഡ് എ ബാഡ് തിങ് എന്ന് പറഞ്ഞു, വളരെ തെറ്റായ ഒരു കാര്യമോ ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ നുണ പറഞ്ഞു, സർ ഇറ്റ്സ് എൻ അറബിക് സോങ് എന്ന് പറഞ്ഞു. അറബി ഭാഷയിലൊരു ഗാനമാണ്. ദേഷ്യത്തോടെ അദ്ദേഹം പറഞ്ഞു, നോ ഇറ്റ്സ് എൻ വേഴ്സ് ഫ്രം ദ ഖുറാൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് പ്രയർ എന്ന് പറഞ്ഞു. ഖുറാനത്തെ ഒരു അധ്യായമാണ്, അതിൻ്റെ ഒരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അന്ന് ഞാനൊരു പരിഹാസത്തോടു കൂടി പാടി ഈ വചനങ്ങളാണ് എൻ്റെ മനസ്സിനെ പിടിച്ച് കുലുക്കിയത്. കാരണം എല്ലാം ദൈവം ഉണ്ടാക്കിയതാണെന്ന ഉത്തരം കിട്ടുമ്പോഴും ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഈ വചനങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. കാരണം കുൽഹുവല്ലാഹുവത് ദൈവമേകനാണ്. നമുക്കറിയാം എല്ലാം കൂടുതലുണ്ട്, സൂര്യനുണ്ടെങ്കിൽ നക്ഷത്രങ്ങളുണ്ട്, ഭൂമി ഉണ്ടെങ്കിൽ ഗ്രഹങ്ങളുണ്ട്, ജീവജാലങ്ങളെല്ലാം അനേകമാണ് അല്ലേ. അതിലൊന്നും ഒരു കാര്യമുണ്ട്, എല്ലാത്തിൻ്റെ അടിത്തറ ആറ്റമാണ് പരമാണുക്കൾ. പരമാണുവിൻ്റെ ഉള്ളില് നെഗറ്റീവ് ഇലക്ട്രോൺ ഉണ്ട്, പോസിറ്റീവ് പ്രോട്ടോൺ ഉണ്ട്, കോർക്ക് ഉണ്ട്, ആൻറ്റി കോർക്ക് ഉണ്ട്, വേവ്സ് ഉണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. കാരണം ഒരു സാധനം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കണം. അവിടെ ഖുർആൻ പറയുന്നത് അവൻ എല്ലാ അർത്ഥത്തിലും ഒന്നാണ്, രണ്ടും ഒന്നിനെ ആശ്രയിക്കുന്നില്ല. ഏത് ദൈവാവതാരങ്ങൾ എന്ന് പറയുന്ന ആളിലായിക്കോട്ടെ, ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നവരായിക്കോട്ടെ, പ്രവാചകന്മാരായിക്കൊള്ളട്ടെ,
നേതാക്കളായിക്കൊള്ളട്ടെ, അവർ ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു, വായു ശ്വസിച്ചിരുന്നു, പലതിനെ ആശ്രയിച്ചിരുന്നു. അപ്പം അവർ പെട്ടില്ല. മൂന്ന് ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല. ഇപ്പം ഈ ഈസാ നബി അലൈഹി സ്വലാമിന് സന്താനങ്ങളില്ലായിരുന്നെങ്കിൽ ജനിച്ച വ്യക്തിയാണ്. ആദി നബി അലൈഹി സ്വലാം ജനിച്ചതല്ലെങ്കിൽ മക്കളുണ്ട്, മറ്റെല്ലാവർക്കും മക്കളും ഉണ്ട്, ജനിച്ചവരുമാണ്. അവസാനം പറയുന്നുണ്ട് അവനെ പോലെ യാതൊന്നുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ, ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവാണിത്. കാരണം ജന്മമില്ല, മരണമില്ല, അവനെ പോലെ ആരുമില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല ദൈവം ഗ്രാവിറ്റേഷൻ ആണ് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ മരമാണെന്ന് പറയാൻ പറ്റുമോ? പ്രകൃതിയാണെന്ന് പറയാൻ പറ്റുമോ? സ്പേസ് ആണെന്ന് പറയാൻ പറ്റുമോ? ടൈം ആണെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഇസ്ലാമിലെ ദൈവവിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവൻ പ്രപഞ്ചത്തിന് അതീതനാണ്. പല മുസ്ലിങ്ങളോടും ചോദിക്കും ദൈവം എവിടെ എന്ന് ചോദിച്ചാൽ പറയും എല്ലായിടത്തും ഉണ്ടെന്ന് പറയും. വിവരക്കേടാ. അത് അദ്വൈതമാണ്. എല്ലാ തൂണിലും തുരുമ്പിലുണ്ടെന്നൊക്കെ പറഞ്ഞ അദ്വൈതമാണ്. ഇസ്ലാമിലെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ്, പ്രപഞ്ചത്തിനപ്പുറം. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലാണ് ഈ സമയം. കാരണം ബിഗ് ബാങ്ങിന് മുമ്പിൽ ഒന്നുമില്ല, സ്പേസും ഇല്ല, ടൈമും ഇല്ല, മാറ്ററും ഇല്ല. അപ്പൊ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യവും കാരണവും നമ്മൾ തേടണം എവിടെ നിന്നാണെന്ന് അറിയാമോ? കാര്യവും കാരണവും തേടുമ്പോഴാണ്. എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് കാര്യവും കാരണവും തേടുന്നതുകൊണ്ടാണ്. കാര്യവും കാരണവും തേടണം എന്താണ്? സ്പേസിന്റെയും ടൈമിന്റെയും മാറ്ററിന്റെ ഉള്ളിലിരുന്ന് ചിന്തിക്കുകയാണ്. ഖുർആൻ പറയുന്നത് അവന് ആരംഭവും അവസാനവും ഇല്ല. അപ്പൊ അതിന്റെ പുറത്താ. അവനാണ് ടൈം സൃഷ്ടിച്ചത്, അവനാണ് സ്പേസ് സൃഷ്ടിച്ചത്, അവനാണ് മാറ്റർ സൃഷ്ടിച്ചത്. അവൻ അപ്പൊ അതിന്റെ അപ്പുറത്ത് നമുക്ക് അറിയില്ല. കാരണം അവനായിട്ട് ഒന്നുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു മാറ്ററായിട്ട് ഒരു പദാർത്ഥമായിട്ട് അവന് താരതമ്യം ചെയ്യാൻ പറ്റില്ല. എന്ത് ഭംഗിയുള്ള ഒരു നിർവചനമാണ്, ഏറ്റവും യുക്തിപതനമായ നിർവചനമാണ്. നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിനെ നമ്മൾ യാദൃശ്ചികമായിട്ടുണ്ടായി, അതൊരിക്കലും അല്ലാന്നറിയാം. യാദൃശ്ചികമായിട്ട് നമ്മൾ ഉണ്ടാവില്ല. അപ്പൊ എല്ലാത്തിനും സൃഷ്ടിച്ചൊരു ശക്തി, ഇതിൻ്റെ അപ്പുറത്തൊരു ശക്തി, അതിനെ അംഗീകരിക്കണ്ടേ? അതാണ് ഇസ്ലാമിലെ ഏറ്റവും യുക്തിപതനമായ ഒരു ദൈവവിശ്വാസമാണ് ഇസ്ലാമിൻ്റെ. താങ്കൾ സൂചിപ്പിച്ച പോലെ യുക്തിചിന്തയുടെ ഒരു വികാസമാണോ ഇസ്ലാമിലോട്ട് പ്രവേശിക്കുമ്പോൾ വിശ്വസിക്കേണ്ട അദൃശ്യത്തിലുള്ള വിശ്വാസം, അതോ യുക്തിചിന്തയെ അവിടെ അവസാനിപ്പിച്ചിട്ടാണോ അദൃശ്യത്തിൽ വിശ്വസിക്കേണ്ടത്? ഇല്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഖുർആനില് രണ്ടുമുണ്ട്. പലതും യുക്തിപരമായിട്ട് ചിന്തിച്ചിട്ട് സ്വീകരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം യുക്തി കൊണ്ട് തന്നെ മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ദൈവമാണെല്ലാം സൃഷ്ടിച്ചതെന്ന് ഇസ്ലാം സമർത്ഥിക്കുന്ന സ്ഥലത്ത് യുക്തി കൊണ്ട് തന്നെ ബോധ്യപ്പെടുത്താനായിട്ട് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് നോക്കുന്നില്ലേ, ജീവജാലങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ, സസ്യലതാദികളെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ, പ്രപഞ്ചത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ, ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, ദൃഷ്ടാന്തങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളും പലതും ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പം മലക്കുകൾ, അല്ലെങ്കിൽ ജിന്നിനെ സംബന്ധിച്ചെല്ലാം അത് അദൃശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരാളോട് പറയാണ് നമ്മൾ, ദേ ഇവിടെ നമ്മുടെ ചുറ്റുപാടും കോടിക്കണക്കിന് ആറ്റം ഉണ്ട്, പരമാണുക്കളുണ്ട്, നമ്മൾ ശ്വസിക്കുമ്പോൾ കോടിക്കണക്കിന് പരമാണുക്കൾ നമ്മുടെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്, പുറത്തോട്ട് വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നമുക്കിന്ന് അറിയാം ഇല്ലേ. അപ്പം നമ്മൾ അദൃശ്യത്തിൽ അന്നും അദൃശ്യത്തിൽ ഒന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് അദൃശ്യമായ കാര്യങ്ങളുണ്ട്. അതുപോലെ എന്നോട് ചോദിച്ചില്ലേ ആ ചോദ്യം ഉണ്ടല്ലോ, അദൃശ്യത്തിൽ മാത്രമാണ് നമ്മൾ വിശ്വസിക്കേണ്ടതല്ല, യുക്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ കുറേ ബോധ്യപ്പെടുത്തുകയാണ്. അത് കഴിയുമ്പോഴേ യുക്തിക്ക് അപ്പുറമായിട്ടുള്ള യുക്തി ഉണ്ട്, അതിൻ്റെ അപ്പുറത്തായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. അതിൻ്റെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? കാരണം ഒരു 80% അല്ലെങ്കിൽ 90% ഖുർആൻ പറയുന്നത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടി വരികയാണ്. അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ദൈവവിശ്വാസമാണെങ്കിലും പരലോക വിശ്വാസമാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യുക്തിയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അംഗീകരിക്കുകയാണ്. ഖുർആൻ്റെ അമാനുഷികതയുണ്ട്. ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഉദാഹരണത്തിന് 16-ാം അധ്യായത്തിലെ 68-ാം വചനം എന്നിട്ട് പറയുന്നുണ്ടല്ലോ ഇതിനെപ്പറ്റി, വൗഹാ റബ്ബുക്കിൽ നഹ്ലി അനി തഹദീ മിനൽ ജിബാലി ബുയൂത്തൻ എന്ന് പറഞ്ഞിട്ട് തേനീച്ചയുടെ കൂടുണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. അതിൽ അള്ളാഹു ബോധനം നൽകി തേനീച്ചയോട്, നീ കൂടുണ്ടാക്കുക മനുഷ്യരുടെ പാർപ്പിടങ്ങളിലും മരങ്ങളിൽ പർവ്വതങ്ങളിൽ.
ഇവിടെ ഈ രണ്ട് കൂടുണ്ടാക്കുന്ന തേനീച്ചയാരാണ്? പെൺ തേനീച്ച. ഇത് വാസ്തവത്തിൽ 1973 ശാസ്ത്രജ്ഞർ ഇത് മനസ്സിലാക്കുന്നത്. കാരണം ഈ തേനീച്ചയുടെ കൂടിന് 5 അറകളാണ്. തേൻ ശേഖരിക്കാനുള്ള സ്റ്റോറേജ് സെല്ലുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ബ്രൂഡ് സെല്ലുണ്ട്, ആൺ തേനീച്ചകൾക്കുള്ള ഡ്രോൺ സെല്ലുണ്ട്, പെൺ തേനീച്ചകൾക്കുള്ള വർക്കേഴ്സ് സെല്ല്, അങ്ങനെ വ്യത്യസ്ത ഇതൊക്കെ ഉണ്ട്. പക്ഷെ വീടുണ്ടാക്കുന്നതും പണിയെടുക്കുന്നതും മുഴുവനും പെൺ തേനീച്ച. ഇപ്പം നമ്മുടെ മുമ്പിൽ കൂടെ ഈ പറന്നു പോണൊരു തേനീച്ചേനെ കണ്ട് ആൺ തേനീച്ചാണോ പെൺ തേനീച്ചാണോ എന്ന് മനസ്സിലാവും? ഇല്ല. കൂടുണ്ടാക്കണത് ഏത് തേനീച്ചാണെന്ന് മനസ്സിലാക്കുന്ന എങ്ങനെയാണ്? അത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മനസ്സിലാക്കിയതാണ്, 1970 കാലഘട്ടത്തിൽ. മറിച്ച് 1400 വർഷം മുമ്പ് കുറയാൻ ഒരു ലെറ്ററും ഉണ്ട്, വേർഡ് കൊണ്ടും കൂടിയല്ല, വാക്കുകൊണ്ടും കൂടിയല്ല, ഒരു അക്ഷരം കൊണ്ട് കുറയാൻ പറയുന്നുണ്ട്. വൗഹ റബ്ബുക്കലിൻ നഹ്ലി അനി തഹദി. ഇത്തഹദ് എന്ന് വെച്ചാൽ ഒരാണെ ഉണ്ടാക്കുക, ഇത്തഹദ എന്ന് വെച്ചാൽ 2 ആണുങ്ങളെ ഉണ്ടാക്കുക, ഇത്തഹദ് എന്ന് വെച്ചാൽ കൂടുതൽ ആണുങ്ങളെ ഉണ്ടാക്കുക. ഇത്തഹദി അനി തഹദി വി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ, ഒരു അക്ഷരം. അക്ഷരം കൊണ്ട് കുറേ പറയാണ്, അത് പെൺ തേനീച്ചേനോടുള്ള കൽപ്പനയാണ്. അല്ലെങ്കിൽ കുറേ പറയുന്നുണ്ട് മിൻ ബുത്തൂനി ഹാ ഷറാബ്, അതിൻ്റെ ഉള്ളിൽ പാനീയമുണ്ട്. ഏതിൻ്റെ ഉള്ളിൽ? ആൺ തേനീച്ചടേണ പെൺ തേനീച്ചടേണ? മിൻ ബുത്തൂനി ഹാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹു ആയിഷ റളിയല്ലാഹു അൻഹ മിൻ ബുത്തൂനി ഹാ പെൺ തേനീച്ച ഹാ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അഗാധമായ സമൂഹത്തിൻ്റെ അഗാധതകളിൽ അന്ധകാരം ആർക്കറിയാം? ആധുനിക പ്രഷർ താങ്ങുന്ന പറ്റുന്ന സബ്മറീൻസ് കൊണ്ട് കണ്ടെത്തിയതാണ് അതൊക്കെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ 80% അല്ലെങ്കിൽ 90% യുക്തി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാലും ബാക്കിയുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ആത്മാവ് ഖുർആൻ പറയുന്നുണ്ട്, ആത്മാവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അല്പം മാത്രമേ അറിയുള്ളൂ ഇല്ലേ. ഞാനെങ്ങനെ ആത്മാവിനെ മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ കുറെ കമ്പയർ ചെയ്യും. ശരി, മുഴുവൻ പൂർണ്ണമായ കമ്പാരിസൺ അല്ല. ഒരു ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിൽ ഒരു ബാഹ്യമായ ഘടനയുണ്ട് അല്ലേ, ആന്തരിക അവയവങ്ങളുണ്ട്. ഒരു കമ്പ്യൂട്ടറിന് എന്താണ്? ഔട്ടർ ക്യാബിനറ്റ് ഉണ്ട്, പുറത്തൊരു ക്യാബിനറ്റ് ഉണ്ടല്ലോ. പിന്നെ എന്തുണ്ട്? അതിന് മദർ ബോർഡ് ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഔട്ടർ ക്യാബിനറ്റ് ബാഹ്യമായിട്ടുള്ള രൂപത്തിൽ നമ്മുടെ ബാഹ്യ ശരീരമായിട്ട് കമ്പയർ ചെയ്യുക, അതിൻ്റെ ഉള്ളിലുള്ള മദർ ബോർഡ് ഹാർഡ്വെയറിനെ നമ്മുടെ ഉള്ളിലത്തെ ആന്തരിക അവയവങ്ങളായിട്ട് കമ്പയർ ചെയ്യുക ഇല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞു. എങ്കിൽ പോലും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ സോഫ്റ്റ്വെയർ വേണം, ഓപ്പറേറ്റ് സിസ്റ്റം വേണം. ആ സോഫ്റ്റ്വെയറിനെ നമുക്ക് നമ്മുടെ ജീവനായിട്ട് കമ്പയർ ചെയ്യാം. അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 24 വയസ്സുള്ളൊരു ആരോഗ്യമുള്ള ഒരാൾ ഒരു ഡീപ് ഫ്രീസർ, മനസ്സിലായി? എന്താണ് ഡീപ് ഫ്രീസർ? തണുപ്പിക്കുന്ന ഡീപ് ഫ്രീസറിൽ ഇരുത്തി 1 മണിക്കൂർ കഴിഞ്ഞാൽ എടുത്താലും മരിച്ചു പോയിക്കാണ്. പക്ഷെ ജീവൻ പോയിട്ടുണ്ടെങ്കിലും വെയിറ്റൊക്കെ സെയിം ആയിരിക്കും, അവയവത്തിന് കേടൊന്നും കണ്ടു കാണയില്ല, പക്ഷെ ജീവൻ പോയി. ജീവൻ നമുക്ക് തൊട്ടു നോക്കാൻ പറ്റില്ല, ജീവനെ കാണാൻ പറ്റില്ല. ഒരാൾ ചിരിക്കുമ്പോൾ അറിയാൾക്ക് ജീവനുണ്ടെന്ന് ഇല്ലേ, അതെല്ലാം അറിയുള്ളൂ. ഇനി ഒരു ബ്ലാങ്ക് CD എടുത്ത്, ബ്ലാങ്ക് CD എടുത്ത് നമ്മൾ എന്ത് ചെയ്ത് തൂക്കി നോക്കി, ഒരു വെയിറ്റ് കിട്ടി. കുറേ സോഫ്റ്റ്വെയർ നമ്മൾ ലോഡ് ചെയ്തിട്ട് പിന്നെ തൂക്കി നോക്കിയാലോ, വെയിറ്റ് സെയിം ആയിരിക്കും. സോഫ്റ്റ്വെയർ കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അറിയാം സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് അറിയാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസന്, ജീവനും സോഫ്റ്റ്വെയറുമായിട്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല. പുറത്തൊരാൾ എന്ത് ചെയ്യണം? സ്വിച്ച് ഇട്ട് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ കമ്പ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്നൊരു ശക്തി, ഒരു ഊർജ്ജം ഉള്ളിലോട്ട് വരെയാണ്. അത് നമ്മുടെ ആത്മാവുമായിട്ട് കമ്പയർ ചെയ്യാം ഇല്ലേ. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ ഉണ്ട്, ഹാർഡ്വെയർ ഉണ്ട്, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണം. അതിൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് നമ്മൾ ശേഖരിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള പേഴ്സണൽ ഡേറ്റ, നിങ്ങളുടെ ഫോട്ടോസ് ഉണ്ടാവും, നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട്സ് ഉണ്ടാവും. എൻ്റെത് വേറെ ആയിരിക്കും, വേറൊരാളുടെ വേറെ ആയിരിക്കും. ഈ പേഴ്സണൽ ഡേറ്റേഴ്സ് നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തികളായിട്ട്, ഓരോ വ്യക്തികളുടെ പ്രവൃത്തിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഈ പേഴ്സണൽ ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യുക? പെൻഡ്രൈവിൽ സ്റ്റോർ ചെയ്യുക ഇല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? ഇൻ്റർനെറ്റിൽ ഇമെയിലിൽ കൂടെ അറ്റാച്ച് ചെയ്ത് നെറ്റിൽ സെർവറിൽ ഭദ്രമായിട്ടിരിക്കും, അല്ലെങ്കിൽ CD-യിലോ DVD-യിലോ നമുക്ക് റൈറ്റ് ചെയ്യാം. ഇനി ഒരു കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് പറയാം കമ്പ്യൂട്ടർ ഉറങ്ങണമെന്ന് പറയാം. സ്വിച്ച് ഓൺ ചെയ്യണേ കമ്പ്യൂട്ടർ ഉണർന്നിരിക്കുകയാണെന്ന് പറയാം. കമ്പ്യൂട്ടർ ആരെങ്കിലും തല്ലിപ്പൊളിച്ചാലും കമ്പ്യൂട്ടർ മരിച്ചു പോയി എന്ന് പറയാം ഇല്ലേ. ഇനി വേറൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഇൻ്റർനെറ്റിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് മുഴുവൻ ഡൗൺലോഡ് ചെയ്തിട്ട് തിരിച്ചു വെച്ചാൽ എല്ലാം ഭദ്രമാണ്, നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് എല്ലാം ഭദ്രമാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരാൾ വൃത്തിയായിട്ട വീഡിയോസ് കയറ്റി ആളുകളെ മോശമാക്കി ഇൻ്റർനെറ്റിൽ കൂടെ ഒരുപാട് തട്ടിപ്പ് ചെയ്യണം,
പോലീസുകാരൊന്ന് വാതിലുമോ തട്ടിയപ്പോൾ അയാൾ കമ്പ്യൂട്ടർ അടിച്ചു പൊളിച്ച് നശിപ്പിച്ചു കളഞ്ഞു. സെർവറിൽ നിന്ന് എല്ലാം കിട്ടൂല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന്. അതേപോലെ അള്ളാഹു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും സൃഷ്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും നമുക്ക് അള്ളാഹുവിന് നിസ്സാരമായിട്ട് നമ്മളെ കാണിച്ചു തരാൻ പറ്റും. അതൊരു യുക്തിയാണ്. പണ്ട് മലക്കുകളെല്ലാം രേഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമുക്ക് പുച്ഛ വരുന്നു. എത്ര ബുക്ക് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ. എൻ്റെ ഉമ്മാനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് മലക്കുകളെല്ലാം എഴുതല്ലേ, എത്ര ബുക്ക് വേണം? ഇത് വലിയ വലിയ ലൈബ്രറികൾ വെറും പെൻഡ്രൈവിൽ കൊണ്ടു നടക്കണല്ലോ. ഇപ്പൊ ഖുർആനിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ യുക്തിഭദ്രമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മലക്കുകളെല്ലാം രേഖപ്പെടുത്തുന്നത് പണ്ട് യുക്തിഭദ്രമല്ലാത്തതുപോലെ നമുക്ക് തോന്നി. എങ്ങനെ ഇതൊക്കെ ചെയ്യണത്? ഇന്ന് നമുക്ക് ക്ലൗഡ് സർഫിംഗ് എല്ലാം ക്ലൗഡിലല്ലേ ഇപ്പൊ ചെയ്യുന്നത്? ഇപ്പൊ ഐപാഡിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തു, എല്ലാം നമുക്ക് ക്ലൗഡിൽ സൂക്ഷിക്കാം. ഇങ്ങനെ ആധുനികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാതെ നമ്മുടെ പരിമിതി, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞ പോലെ തന്നെ, കാഴ്ചക്കുള്ള പരിമിതി, കേൾവിക്കുള്ള പരിമിതി, അറിവിനുള്ള പരിമിതി, ആ പരിമിതിക്കുള്ളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെട്ടാൽ പിന്നീട് അദൃശ്യമായ കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാകും. ജീവിതത്തിനെ പറ്റിയിട്ടുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ മനുഷ്യൻ രൂപപ്പെടുത്തിയെടുക്കുകയും വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മനുഷ്യന്മാർ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നു. ഈ ബഹുസ്വരതയെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇല്ല, പല ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചൊരു തെറ്റിദ്ധാരണ ഞാൻ പറയാം. ഇതെന്തോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മതമാണോ? 1400 വർഷം വഴക്കമുള്ളൂ. ആ കാഴ്ചപ്പാട് തന്നെ മാറ്റണം. കാരണം ഈ എല്ലാത്തിൻ്റെ ഒരു പ്രപഞ്ച സൃഷ്ടാവുണ്ട്, അവൻ്റെ കുറെ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം സമർപ്പണം. ഏതൊരു വ്യക്തിയാണോ ദൈവത്തിന് സൃഷ്ടാവിന് സമർപ്പിക്കുന്നത് അയാളൊരു മുസ്ലിം. ഒരു അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെല്ലാം അള്ളാഹുവിനെ അനുസരിക്കണം, അവർ മുസ്ലിങ്ങളാണ് ആ ഒരു അർത്ഥത്തിൽ. അല്ലെങ്കിൽ ഒരു അമുസ്ലിമിൻ്റെ ആന്തരിക അവയവങ്ങൾ മുസ്ലിങ്ങളാണെന്ന് നമ്മൾ പറയാറുണ്ട് ആ ഒരു കാഴ്ചപ്പാട്. കാരണം ആ ആന്തരിക അവയവങ്ങൾ ഒരു നിയമത്തിനനുസരിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യർക്ക് മാത്രം അള്ളാഹു ഒരു വ്യത്യസ്തമായ ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, വിശ്വാസം സ്വീകരിക്കാനും തിരസ്കരിക്കാനും. പക്ഷെ ആ സ്വാതന്ത്ര്യം നൽകുമ്പോൾ തന്നെ അവർക്ക് മാർഗനിർദ്ദേശങ്ങളും അള്ളാഹു നൽകി. ആ മാർഗനിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദം നബി അലൈഹി സ്സലാം മുതലേ ഈ മാർഗനിർദ്ദേശങ്ങൾ നൽകി. അന്ത്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇവരെല്ലാം പഠിപ്പിച്ച അടിസ്ഥാന തത്വങ്ങൾ സെയിം തന്നെയാണ്, ഒന്ന് തന്നെയാണ്. കാരണം ഏകനായ സ്രഷ്ടാവിനെ ആരാധിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക, മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കും, ഈ ലോകത്തിൽ അവൻ ചെയ്ത കർമ്മങ്ങൾക്കനുസൃതമായിട്ടുള്ള പ്രതിഫലം ലഭിക്കും അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കും. വ്യത്യസ്ത പ്രവാചകർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിക്കാണും. പക്ഷെ അന്ത്യപ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പരിപൂർണത എത്തിയത്. ഇവിടെ പലരും ചോദിക്കാറുണ്ട് 1400 വർഷത്തെ നിയമത്തിനൊപ്പം പ്രസക്തി എന്താണെന്ന് ചോദിക്കാറുണ്ട്. പ്രസക്തിയുണ്ട്. കാരണം മനുഷ്യ സമത്വം, നിയമത്തിന് മുമ്പിലുള്ള സമത്വം, സ്വകാര്യത. ഇന്നിപ്പോൾ ഡയാനയുടെ മരണം എന്താണ്? പാപ്പരാസികൾ വാസ്തവത്തിൽ അവരെ വധിക്കണ ഇതെന്ന് പറയാം. ഖുർആനിൽ ആ സ്വകാര്യതക്കുള്ള അവകാശങ്ങൾ വീട്ടിൽ മുറിയിൽ മുട്ടിയിട്ട് അനുവാദം വാങ്ങിയിട്ട് പ്രവേശിക്കാൻ പാടുള്ളൂ എക്കാലത്തും പ്രസക്തമാണ്. മദ്യനിരോധം പ്രസക്തമാണ്, വ്യഭിചരിക്കരുതെന്നുള്ളത് പ്രസക്തമാണ്. ഇസ്ലാമിൽ ഏത് നിയമം പ്രസക്തമല്ലാത്തത്? ഇനി അവയവദാനത്തിനെ സംബന്ധിച്ച് അന്ന് പറഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇല്ലേ, ഒരു ജീവൻ രക്ഷിക്കുന്നത് മൊത്തം മനുഷ്യരെയും രക്ഷിക്കുന്നതിന് തുല്യമാണ്. അവിടെ നമുക്ക് കിട്ടും. അല്ലെ, ക്ലോണിങ്, ക്ലോണിങ്ങിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഖുർആനിൽ കിട്ടും, ഇസ്ലാമികമായിട്ട് കിട്ടും. മദ്യത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട്, തിന്മയാണ് നന്മയേക്കാൾ കൂടുതൽ, അതുകൊണ്ട് വർജിക്കുക. അപ്പൊ ക്ലോണിങ്ങിൽ തന്നെ നന്മയാണോ തിന്മയാണോ കൂടുതൽ നമ്മൾ ആലോചിക്കണം. തിന്മയാണെങ്കിൽ സ്വീകരിക്കരുത്, നന്മയാണെങ്കിൽ സ്വീകരിക്കണം. ഇപ്പൊ എല്ലാ പ്രസക്തമാണ് ഇസ്ലാമിൻ്റെത്. പിന്നെ താങ്കൾ ചോദിച്ച പോലെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ മതദർശനങ്ങൾ ഉണ്ടായി. ഇസ്ലാമല്ല, ഇസ്ലാം ദൈവത്തിന്റെ മതമാണ്. ഇസ്ലാമിക ദൈവവിശ്വാസമാണെങ്കിലും പരലോക വിശ്വാസമാണെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഇസ്ലാമിന് പറയുന്ന ഏകദൈവ വിശ്വാസം നിങ്ങൾക്ക് ബൈബിളിൽ കാണും, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ കാണും ഇല്ലേ. മറിച്ച് ബൈബിളിലുള്ള തൃത്വസങ്കല്പം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, ആ ഒരു വിശ്വാസം ഖുർആനിൽ കാണില്ല, ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ കാണില്ല. ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ വ്യത്യസ്ത ദൈവവിശ്വാസങ്ങളുടെ അദ്വൈതമുണ്ട്, ശങ്കരാചാര്യരും ഉണ്ടെന്നത്, രാമാനുജൻ കൊണ്ടുവന്ന വിശിഷ്ടാദ്വൈതമുണ്ട്, മാധ്വാചാര്യൻ്റെ സവിശിഷ്ടാദ്വൈതമുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ വിശ്വാസങ്ങളുണ്ട്. പക്ഷെ ഇസ്ലാം പറയുന്ന ഏകദൈവ വിശ്വാസം അതിൽ കാണാൻ പറ്റും.
ഇസ്ലാം പറയുന്ന പരലോകവിശ്വാസം ബൈബിളിലുണ്ട്. നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും, അത് പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. പഴയ നിയമത്തിൽ പറയുന്നുണ്ട് പിതാവിൻ്റെ തെറ്റിന് പുത്രനോ പുത്രൻ്റെ തെറ്റിന് പിതാവ് ശിക്ഷ അനുഭവിക്കേണ്ട. യേശു പഠിപ്പിക്കുന്നുണ്ട് നന്മക്കനുസൃതമായ പ്രതിഫലം തിന്മക്കനുസൃതമായ ശിക്ഷ. സ്വർഗം നരകത്തിനെ സംബന്ധിച്ച് കഠോപനിഷത്തിലുണ്ട്. ഭഗവത്ഗീതയെ പോലും സ്വർഗത്തെയും നരകത്തെയും സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമിൽ പറയുന്ന അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങൾ മറ്റുള്ള മതഗ്രന്ഥങ്ങളിലുണ്ട്, തിരിച്ചില്ലാന്നും പറയാം. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അവർക്കൊരു വ്യതിചലനം വന്ന് പോയി എന്നുള്ളതാണ്. പക്ഷെ ഈ വ്യത്യസ്തമായ മതവിശ്വാസങ്ങൾ ഉണ്ടാകുമെന്നും അതിനൊരു സ്വാതന്ത്ര്യം അള്ളാഹു തന്നെ നൽകിയിട്ടുണ്ടെന്നതും ഖുർആനിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. 76 അധ്യായത്തിലെ 3 വചനത്തിൽ പറയുന്നുണ്ട്, ഇന്ന ഹദൈനാഹു സബീൽ ഇമ്മാ ശാക്കിറമ ഇമ്മാ കഫൂറ. രണ്ട് പാതയുണ്ട് നാം കാണിച്ചു തന്നിട്ടുണ്ട്. നന്ദിയുള്ളവരാകാം, നന്ദി കെട്ടവരാകാം. ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഈ വ്യത്യസ്തമായ സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിട്ടുണ്ട്. അത് യുക്തിപരമായിട്ട് അവൻ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തമായ മതവിശ്വാസികളുണ്ട്, മതദർശനങ്ങളുണ്ട്. ആ ഒരു സമൂഹത്തിൽ മുസ്ലിങ്ങളായ നമ്മളെങ്ങനെ ജീവിക്കണം? വാസ്തുതയിൽ ഞാൻ ആലോചിക്കാറുണ്ട്, പലപ്പോഴും ആളുകൾ പലരും നമുക്ക് വേദന വന്ന ഒരു കാര്യമാണ്, മുസ്ലിങ്ങളെ ഒരു ഭയക്കുന്ന കണ്ണുകളോടെ കാണുമ്പോൾ എനിക്കൊരു അത്ഭുതമാണ്. കാരണം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഏകനായ സ്രഷ്ടാവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ ഭയന്ന് അവനോട് നന്ദി കാണിച്ചും ജീവിക്കുന്ന, നിരപരാധികളെ വധിക്കാതിരിക്കുന്ന, അതിക്രമം പ്രവർത്തിക്കാതിരിക്കുന്ന, മദ്യപിക്കാതിരിക്കുന്ന, വ്യഭിചരിക്കാതിരിക്കുന്ന, സ്വവർഗരീതിയിൽ ഏർപ്പെടാതിരിക്കുന്ന, പരദൂഷണം പറയാത്ത, സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പ്രചരിപ്പിക്കാത്ത, പ്രകൃതി വിഭവങ്ങൾ നശിപ്പിക്കാത്ത, അഹങ്കാരത്തോടെ നടക്കാത്ത, മിതമായിട്ട് സംസാരിക്കുന്ന, മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറുന്ന, സന്താനങ്ങളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന, അയൽക്കാരനെ സ്നേഹിക്കുന്ന, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കാതെ തൻ്റെ ഭക്ഷണത്തിന് അയാൾ കൂടി നൽകുന്ന, കരാറുകളിൽ ഏർപ്പെട്ടാ പാലിക്കുന്ന, കരിഞ്ചന്തയും പൂഴ്ചപ്പും നടത്താത്ത, ഇങ്ങനത്തെ ഒരു മനുഷ്യന, ഒരു പൗരന് ആഗ്രഹിക്കാത്ത ഏത് രാജ്യമാണുള്ളത്? ഇങ്ങനത്തെ ഒരു സന്താനത്തെ മോഹിക്കാത്ത ഏത് മാതാപിതാക്കളുള്ളത്? ഇങ്ങനത്തെ ഒരു സഹോദരനെയോ സഹോദരിയെയോ ആഗ്രഹിക്കാത്ത മറ്റൊരു സഹോദരനുണ്ടോ, സഹോദരി ഉണ്ടോ, സുഹൃത്തുണ്ടോ? ഇങ്ങനത്തെ ഒരു സുഹൃത്തിനെ മോഹിക്കാത്ത ഏത് സുഹൃത്തുണ്ട്? അതുകൊണ്ട് ഏത് ഈ വ്യത്യസ്തമായിട്ടുള്ള ഏത് മതദർശനമുള്ള ഒരു സ്ഥലത്ത് ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ പ്രശ്നമില്ല. പക്ഷേ അവിടെ ഒരു മുസ്ലിം മനസ്സിലാക്കേണ്ടത് അവൻ്റെ വിശ്വാസം അത് അവൻ പുറത്ത് പ്രകടിപ്പിക്കണം, അത് അവൻ്റെ ജീവിതത്തിലൂടെ വേണം പ്രകടിപ്പിക്കാൻ. എന്താണ് ഇസ്ലാമിക വേഷം ധരിക്കണമെന്ന് പറയുന്നത്? എന്താണ് വ്യതിരക്തത പുലർത്താൻ വേണ്ടി മാത്രമല്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇസ്ലാമിക വേഷത്തിൽ പുറത്തിറങ്ങുന്ന കുറേ പുരുഷന്മാർ, കുറേ മുസ്ലിം സ്ത്രീകൾ ഒരു പട്ടണത്തിലുണ്ടെന്ന് വിചാരിക്കും, ഒരു സിറ്റിയിൽ. ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ ബസ്സിൽ പ്രായമായ ആളുകൾ വരുമ്പോൾ പർദ്ദ ധരിച്ച പെണ്ണുങ്ങൾ, ഞാൻ പറഞ്ഞ പർദ്ദ എന്നെല്ലാം പറഞ്ഞൊരു ഇസ്ലാമിക വേഷം ധരിച്ച പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കുന്നു, താടിയൊക്കെ ഉള്ളൊരു മുസ്ലിങ്ങൾ എഴുന്നേറ്റ് കൊടുക്കുന്നു, അന്ധനായിട്ടുള്ള ആളുകളെ വഴി കാണിച്ചു കൊടുക്കുന്നു, അവർ മിതമായിട്ട് സംസാരിക്കുന്നു, ഇതെല്ലാം ഇസ്ലാം പറയുന്ന കാര്യങ്ങളാണല്ലോ. വൃത്തിയോടുകൂടി നടക്കുന്നു, അത് വേഷത്തിൽ കൂടി നമ്മൾ നമ്മുടെ ഇസ്ലാമിനെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അതേസമയം അവർ ചെയ്യുന്ന ഷിർക്കിനെ നമ്മൾ പങ്കാളികളാകരുത്. ഫ്രണ്ട്ഷിപ്പ് വേറെ, സുഹൃത്തുക്കളാകാം. ഇങ്ങനത്തെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളുള്ള എല്ലാ സ്ഥലത്ത് നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാക്കണം. ഇപ്പൊ എൻ്റെ പാർട്ട്ണർ 1985 മുതൽ ഇന്ന് വരെ, ഇന്നിപ്പോ 2013, എൻ്റെ പാർട്ട്ണർ അശോകനാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിശ്വാസമുണ്ട്, എനിക്ക് എൻ്റെ വിശ്വാസമുണ്ട്. ഞാൻ ചിലപ്പോൾ പ്രസംഗിക്കാൻ പോകുമ്പോൾ അദ്ദേഹം എൻ്റെ ജോലിയും കൂടി അവിടെ ചെയ്യും. പക്ഷെ അതൊന്നും ഞങ്ങളുടെ സുഹൃത്ബന്ധത്തിനെ ബാധിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് എൻ്റെ വിശ്വാസം അറിയാം, അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വിശ്വാസമുണ്ട്. നമ്മൾ മുസ്ലിങ്ങളായിട്ട് ജീവിച്ചാൽ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമില്ല, മുസ്ലിങ്ങളായിട്ട് ജീവിക്കണം. ഈ ബഹുസ്വര സമൂഹത്തിൽ 100 മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബഹുസ്വര സമൂഹത്തിൽ ജീവിച്ച് പരിചയമുള്ള മുസ്ലിം സമൂഹം ഈ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് ചില ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ ജീവിക്കണം, എന്നാ പോരാ, അതേപോലെ ജീവിക്കണം, ഇതേപോലെ ജീവിക്കണമെന്ന്. അതിൻ്റെ പ്രസക്തി ഇത്രമാത്രം പരിചയമുള്ള മുസ്ലിം സമൂഹത്തിന് ഇനി കൂടുതൽ എന്തെങ്കിലും ഈ സമൂഹത്തിൽ ജീവിക്കാൻ പഠിക്കേണ്ടതുണ്ടോ? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ,
ഈ പാശ്ചാത്യ മാധ്യമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുമാണെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണ്ട. ഉദാഹരണത്തിന് ന്യൂയോർക്കിലത്തെ പല സ്കൂളുകളും ഈ പ്രാവശ്യം ഗർഭനിരോധന ഗുളികകൾ സ്കൂളുകളിൽ വിതരണം ചെയ്ത് സൗജന്യമായിട്ട്, കാരണം സ്കൂൾ കുട്ടികളൊക്കെ ഗർഭം ധരിക്കാൻ വിവാഹേതര ബന്ധത്തിലുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയിൽ തന്നെ ഫിലഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് 21 സ്കൂൾ ക്യാമ്പസസിലെ ഗർഭനിരോധന ഉറകൾ, കോണ്ടംസ് ഫ്രീ സപ്ലൈ ആണ്, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് അതായത് ലൈംഗിക രോഗങ്ങൾ തടയാനായിട്ട്. എന്തിത് കാണിക്കണം? ഇതിനെ സംബന്ധിച്ചൊന്നും മാധ്യമങ്ങൾക്കൊരു വിഷമമില്ല, ദുഃഖമില്ല, ഇതെല്ലാം സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ബറാക് ഒബാമ അമേരിക്കയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു, അതോടൊപ്പം വേറെ പല കാര്യങ്ങളും നടന്ന ആളുകൾക്കറിയില്ല, കാരണം മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചൊരു വിജയമാണ്. ഒരു സ്വവർഗ ലൈംഗിക ബന്ധത്തിൽ പരസ്യമായിട്ട് അതിനനുകൂലിക്കുകയും അങ്ങനെ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ത്രീ അമേരിക്കൻ വിസ്കോൺസിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി ആ സ്ത്രീ വിജയിച്ചു അമേരിക്കൻ US സെനറ്റിലോട്ട്. അതാ മാധ്യമങ്ങൾ പറയുന്ന വലിയ സംഭവമായിട്ടാണ് പറയുന്നത്. ബാൽവിൻ എന്ന് പറഞ്ഞ സ്ത്രീയാണ് അതിന്. അതാണോ അവർ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ രീതിയിൽ നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ് അവർ പറയുന്നത്. അതല്ലെങ്കിൽ വാഷിങ്ടൺ ഗവർണർ ക്രിസ് ഗ്രിഗ്വാർ എന്ന് പറഞ്ഞ ഗവർണർ പറഞ്ഞ് സ്വവർഗ ലൈംഗിക ബന്ധങ്ങൾ നിയമാനുസൃതമാക്കി. ഇപ്പോൾ വാഷിങ്ടൺ ഇപ്പോൾ അമേരിക്കയിലത്തെ പല അനുവദിക്കപ്പെട്ട സ്റ്റേറ്റുകളുടെ കൂടെ അതും വന്നു. വാഷിങ്ടണിലത്തെ പ്രശസ്തമായ വാഷിങ്ടൺ കത്തീഡ്രലുണ്ട്, സ്വവർഗ ലൈംഗിക ബന്ധ പരസ്യമായിട്ട് അംഗീകരിക്കുകയും അങ്ങനത്തെ വിവാഹം നടത്തി കൊടുക്കാൻ തീരുമാനിച്ചു. ചേർച്ച് ഓഫ് ഇംഗ്ലണ്ട് ആദ്യത്തെ സ്വവർഗ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ബിഷപ്പിനെ സ്വീകരിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ വാഷിങ്ടണും കൊളറാഡോയും കഞ്ചാവ് ഉപയോഗിക്കുന്നത് നിയമാനുസൃതമാക്കി. കാലിഫോർണിയ നിയമസഭ ഒരെണ്ണം പാസ്സാക്കി ലൈംഗിക ചിത്രങ്ങൾ അഭിനയിക്കുന്ന നടന്മാര് ഗർഭനിരോധന ഉറ ധരിക്കണം. അപ്പൊ അവിടുത്തെ ആളുകൾ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞേക്കാണ്, ഈ പോൺ സിനിമകൾ ഉണ്ടല്ലോ ലൈംഗിക ചിത്രങ്ങൾ നിർമ്മിക്കുന്നവർ പറഞ്ഞേക്കാണ്, ഞങ്ങൾ അവിടെ നിന്ന് മാറി മയാമി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടൊക്കെ പോകാൻ പോവുകയാണ്. അമേരിക്കയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതേപോലെ ചിത്രങ്ങൾ നിർമ്മിക്കുക വിതരണം ചെയ്യുക ഒരു പ്രശ്നമില്ല. പാരീസിലെ തെരുവിലൊക്കെ പരസ്യമായിട്ട് ലൈംഗിക ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചാലും കുഴപ്പമില്ല, പക്ഷേ മുസ്ലിം സ്ത്രീകൾ ശിരോവസ്ത്രം അണിഞ്ഞാലും അവർക്ക് പ്രശ്നമാണ്. ഇത് മാധ്യമങ്ങളാണ് നമ്മളോട് എന്താണ് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം സ്വവർഗ ലൈംഗിക ബന്ധത്തെ ആരെങ്കിലും എതിർത്താൽ അവർ പിന്തിരിപ്പന്മാരായി, നഗ്നത മറച്ചാൽ അവർ പിന്തിരിപ്പന്മാരായി. മാധ്യമങ്ങൾ പറഞ്ഞിട്ടല്ല മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത്. 1400 വർഷങ്ങൾക്ക് മുന്നിൽ സ്റ്റാർട്ടാവും. കാരണം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വികാരങ്ങളും വിചാരങ്ങളും എല്ലാം അറിയാവുന്ന സ്രഷ്ടാവ് നമുക്കൊരു നിയമം തന്നിട്ടുണ്ട്. ആ നിയമത്തിന് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഈ ധാർമ്മിക മൂല്യങ്ങളൊന്നും കാലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും നൂറ്റാണ്ടുകൾക്കനുസരിച്ചും മാറില്ല. വഞ്ചന പ്രഭാതത്തിൽ തെറ്റാണെങ്കിലും മധ്യാഹ്നത്തിലും തെറ്റാണ്, സന്ധ്യാനേരത്തും തെറ്റാണ്, രാത്രിയിലും തെറ്റാണ്. വഞ്ചന ഇന്നലെ തെറ്റായിരുന്നു, ഇന്നും തെറ്റാണ്, നാളെയും തെറ്റാ, ഇന്നും തെറ്റായിരിക്കും, നാളെയും തെറ്റായിരിക്കും, ഈ ലോകമുള്ള കാലഘട്ടം വരെയും തെറ്റായിരിക്കും. വഞ്ചന ഈ നൂറ്റാണ്ടിൽ തെറ്റാണെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലും തെറ്റാണ്, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും തെറ്റാണ്. വഞ്ചന ഇന്ത്യയിലും തെറ്റാണെങ്കിലും അമേരിക്കയിലും തെറ്റാണ്, പാകിസ്ഥാനിലും തെറ്റാണ്, സൗദി അറേബ്യയിലും തെറ്റാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ധാർമ്മിക മൂല്യങ്ങൾ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ട മാധ്യമങ്ങളല്ല, അത് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വ്യഭിചരിക്കാത്ത, സ്വവർഗരീതിയിൽ ഏർപ്പെടാത്ത, തെറ്റുകൾ ചെയ്യാത്ത ഒരു മുസ്ലിമിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒരു സംശയമില്ല. നമ്മൾ മുസ്ലിങ്ങളായിട്ട് മാത്രം നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ അതിപ്രസരം കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ യുക്തിചിന്തയോട് അവർക്ക് നീതി പുലർത്താൻ കഴിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ, അതേപോലെ ലോകത്ത് ധാർമ്മിക നിലവാരം തകരുകയും എല്ലാവിധ മ്ലേച്ഛ പ്രവൃത്തിയിൽ സമൂഹം ഏർപ്പെടുകയും ചെയ്യുന്ന ഈ പ്രത്യേക കാലഘട്ടത്തിൽ ഖുർആൻ വിശേഷിപ്പിച്ച ഹയറു മുമ്മത്ത്, അതായത് ഉത്തമമായ മധ്യമമായ സമൂഹമായ മുസ്ലിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉചിതമായ ഒരു സാഹചര്യം അല്ലേ ഇത്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന പാശ്ചാത്യ നാടിലത്തെ ഒരുപാട് ആളുകൾ പറയുന്നത് ധാർമ്മികമായ മൂല്യങ്ങളുടെ തകർച്ച, അത് പിടിച്ചു നിർത്താൻ ഇസ്ലാമിന് മാത്രമേ സാധിക്കുള്ളൂ. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം ഇസ്ലാമിന് വളരെ പ്രസക്തമായ ഒരു കാലഘട്ടമാണ്.
അത് മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ ഉപയോഗിക്കണം. കാരണം ഒരു പെന്തക്കുസ്ത് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് വന്നിട്ട് നമ്മളോട് അവരുടെ വിശ്വാസത്തിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ വീടിൻ്റെ കഥകളിൽ തട്ടി വിളിച്ചിട്ട് വേണം പറയാൻ. മറിച്ച് മുസ്ലിങ്ങൾക്ക് ഇതിൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം ഒരുപാട് ആളുകൾ നമ്മളോട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കണം, എന്തെങ്ങനെ, അല്ലെങ്കിൽ എന്താ ഇസ്ലാം, എന്താണ് അല്ലെങ്കിൽ തീവ്രവാദം, എന്താണ് ഭീകരവാദം, ഇത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അവസരങ്ങൾ നമുക്ക് ലഭിക്കും. മറിച്ച് ഈ അധപതനത്തിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ അധാർമികതയെ പിടിച്ചു നിർത്താൻ ഏതെങ്കിലും ഒരു മതദർശനമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ദർശനം ഉണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. ആ മനുഷ്യ സമൂഹത്തിൻ്റെ നന്മക്ക് വേണ്ടി നമ്മളത് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് നമ്മളിത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. കാരണം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നന്മയിലൂടെ ജീവിക്കുന്ന മഹാഭൂരിപക്ഷം ഏതെങ്കിലും ഒരു വിഭാഗത്തിലുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ ചിന്തയാൽ 5 നേരം കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പള്ളി പോണില്ലേ? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചിട്ട് കോടിക്കണക്കിന് മുസ്ലിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നില്ലേ? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് 100,000,000 മുസ്ലിങ്ങൾ സക്കാത്ത് നൽകുന്നില്ലേ? അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരു കളവ് പറയാത്ത എത്രയോ മുസ്ലിങ്ങളുണ്ട്, വഞ്ചിക്കാത്ത മുസ്ലിങ്ങളുണ്ട്. വളരെ ചെറിയൊരു വിഭാഗം ചെയ്യുന്നതിൻ്റെ പാപഭാരം നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടേക്കാണ് എപ്പോഴും. അതിലൂടെ നമ്മൾ വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ, സത്യവിശ്വാസികൾ ചെയ്യുന്ന നന്മകൾ നമ്മൾ കാണാതെ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ മുസ്ലിങ്ങളായിട്ട് ജീവിക്കാൻ നമ്മുടെ ജീവിതത്തിലൂടെ വേണം കാണിക്കാൻ. പ്രവാചകന്റെ ജീവിതം സംബന്ധിച്ച് ചോദിച്ചില്ലേ, ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു, ഖുൽഖുഹു അൽ ഖുർആൻ, ഖുർആനായിരുന്നു ജീവിതം. ഇപ്പൊ ജീവിക്കുന്ന ഖുർആനുകളായിട്ട് നമുക്ക് തീരാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലൂടെ നമുക്കത് സാധിച്ചിരിക്കണം. അങ്ങനെ നമുക്ക് സാധിക്കാൻ സാധിച്ചാൽ ഇസ്ലാമിൻ്റെ പ്രസക്തി ആർക്കും നിഷേധിക്കാൻ സാധിക്കില്ല. കാരണം അമേരിക്കയിലും യൂറോപ്പിലും ചൈനയിലും അതുപോലെ തന്നെ റഷ്യയിലെല്ലാം ഒരുപാട് ആളുകൾ ഇസ്ലാമിക വിശ്വാസത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. നിങ്ങളൊന്ന് ചിന്തിക്കണം, നമുക്ക് തൊഴിൽ ലഭിക്കാൻ ബുദ്ധിമുട്ട്, വീട് വാടകയ്ക്ക് ലഭിക്കാൻ ബുദ്ധിമുട്ട്, എയർപോർട്ടിൽ നമ്മൾ ഉപദ്രവം ഏറ്റുവാങ്ങുകയാണ്. എല്ലാ മേഖലകളിലും മുസ്ലിങ്ങൾ ഇത്രയധികം കഷ്ടതയും ബുദ്ധിമുട്ടും അവഹേളനവും സഹിച്ചിട്ടും ഇത് മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ആ വിശ്വാസം ഉപേക്ഷിച്ച് പോയത്. മറിച്ച് ഈ വിശ്വാസത്തിലോട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇസ്ലാമിൻ്റെയും ഖുർആൻ്റെയും പ്രവാചക ഉത്ബോധനത്തിൻ്റെയും പ്രസക്തി. നമ്മൾ മുസ്ലിങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിങ്ങളായിട്ട് ജീവിതത്തിലൂടെ നമ്മൾ പ്രബോധനം നടത്തണം. താങ്കളുടെ ഉത്തരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇത് ദൈവീക ദീനാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ജനങ്ങൾ വീണ്ടും വീണ്ടും ഇസ്ലാമിലോട്ട് വരുന്നത് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയിട്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. തീർച്ചയായും, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള പ്രവാചകർക്കൊക്കെ പല അത്ഭുതങ്ങളും ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകി, എനിക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അത്ഭുതം ഖുർആനാണ്. ആ ഖുർആൻ കൊണ്ട് തന്നെ ഏറ്റവും അധികം ആളുകൾ എൻ്റെ അനുയായികളായിരിക്കും എന്ന് പ്രവാചകൻ അന്ന് പറഞ്ഞു 1400 വർഷങ്ങൾ. അത് ഇന്നും പ്രസക്തമാണ്, യാതൊരു സംശയവും. ഈ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്കൾക്ക് ഇനിയും കൂടുതൽ ദീനി പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അള്ളാഹു അനുഗ്രഹം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.